ഹായ് എവരിവൺ, മാസ്ട്രിക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മൾട്ടിപ്ലിക്കേഷനായിട്ട് ബന്ധപ്പെട്ട് നാലാമത് വീഡിയോ ആണ് ഇവിടെ ഇനി പബ്ലിഷ് ചെയ്യുന്നത്. രണ്ട് ഡിജിറ്റുള്ള അല്ലെ മൂന്ന് ഡിജിറ്റുള്ള നമ്പറുകളെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ട്രിക്കാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിന്റെ പ്രത്യേകത സ്ക്രീനിൽ നിന്ന് വായിച്ചിട്ടുണ്ടാകാം. ഇവിടെ ഉപയോഗിക്കുന്ന നമ്പറുകൾ, മൾട്ടിപ്ലിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന നമ്പറുകൾ, ടെന്നിന്റെ പവറിനോട് ചേർന്ന് നിൽക്കുന്ന നമ്പറുകൾ ആയിരിക്കാം. ടെൻ, ഹൺഡ്രഡ്, തൗസൻഡ്, 10,000 തുടങ്ങിയ നമ്പറുകളോട് ചേർന്ന് നിൽക്കുന്ന രണ്ട് നമ്പേഴ്സ്, അവ ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ട്രിക്ക്, വളരെ വേഗത്തിൽ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു ട്രിക്ക്, അതാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. സ്ക്രീനിൽ നമുക്ക് കാണാം, 99 ഉം 97 ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. എങ്ങനെ വേഗത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കും? 103 ഉം 105 ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറയുന്നു, അല്ലെങ്കിൽ 996 ഉം 997 ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള കേസുകളിൽ ഒരു 5-6 സെക്കൻഡിനുള്ളിൽ റിസൾട്ട് നമുക്ക് പേപ്പറിലേക്ക് എഴുതാൻ സഹായിക്കുന്ന ഒരു ട്രിക്കാണ് അടുത്തതായിട്ട് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. നമുക്ക് തന്നിരിക്കുന്ന എക്സാമ്പിൾ ആദ്യത്തെ 99 ഉം 97 ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. എങ്ങനെ ഇത് ചെയ്യാം? എത്രയും വേഗത്തിൽ സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻ എന്തായിരിക്കും? നമ്മളിവിടെ ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടതുപോലെ റിസൾട്ടിന് രണ്ട് പാർട്ട് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഒരു വര ഇട്ടു, വെർട്ടിക്കലായിട്ട് നമ്മൾ ഒരു ലൈൻ വരച്ചു. അതിന്റെ വലതുവശത്തും ഇടതുവശത്തും റിസൾട്ടിന്റെ ചില ഭാഗങ്ങൾ വരും. അത് രണ്ടുകൂടെ ചേർത്താണ് ഫൈനൽ റിസൾട്ട് പറയുക. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്നത് ഈ ലൈനിന്റെ ഇടതുവശത്തേക്ക് തന്നിരിക്കുന്ന നമ്പറുകൾ എഴുതുക. തന്നിരിക്കുന്ന നമ്പർ ഏതൊക്കെയാണ്? 99 ഉം 97 ഉം. അപ്പൊ 99 ഉം 97 ഉം ഈ ലൈനിന്റെ ലെഫ്റ്റ് സൈഡിൽ ആദ്യം എഴുതി വെക്കുക. എഴുതി വെച്ചതിന് ശേഷം ഇപ്പൊ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നിരിക്കുന്ന നമ്പരും 100 എന്ന് പറയുന്ന നമ്പരും തമ്മിലുള്ള ഡിഫറൻസ് അത് അവിടെ എഴുതുക. ഒന്നുകിൽ അത് 100നേക്കാൾ വലുതായിരിക്കാം, അല്ലെങ്കിൽ 100നേക്കാൾ ചെറുതായിരിക്കാം. എന്താണോ അത് അവിടെ എഴുതണം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് 99 ഉം 97 ഉം. 99 എന്ന് പറയുന്നത് 100നേക്കാൾ ചെറുതാണ്. എത്രന്? ഒരു യൂണിറ്റിന്. ഇപ്പൊ -1 ഒന്ന് ചെറുതാണ്. 97 എന്ന് പറഞ്ഞാലോ 100നേക്കാളും 3 യൂണിറ്റ് കുറവാണ്. അതുകൊണ്ട് -3 എന്ന് എഴുതി. ഇനിയും ചെയ്യേണ്ടത് നമ്മുടെ വലതുവശത്തുള്ള ഡിജിറ്റ്സ് ആയ -1 അല്ലെങ്കിൽ -3 ഇതിനെ 99-ൽ നിന്നോ അല്ലെങ്കിൽ 97-ൽ നിന്നോ നമ്മൾ കുറയ്ക്കണം. അതായത് ക്രോസ് ആയിട്ട് ചെയ്യണം, ഡയഗണലായിട്ട് ചെയ്യണം. അവിടെ ഒരു ലൈൻ വരച്ചു കാണിക്കാം. ഇവിടെ വലതുവശത്തുള്ള നമ്പറുകളുടെ സിഗ്നേച്ചർ മൈനസ് ആണ്, അതുകൊണ്ട് ഇടതുവശത്തുള്ള നമ്പറിൽ നിന്ന് ഡയഗണലായിട്ട് നമ്മൾ അവിടെ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. 99 -3 or 99 -1. ഈ രണ്ട് കേസിലെയും റിസൾട്ട് എന്തായിരിക്കും? 99 -3 എന്ന് പറഞ്ഞാൽ 96 തന്നെ, 97 -1 എന്ന് പറഞ്ഞാൽ 96 തന്നെ. ഓക്കെ, അപ്പൊ ഒന്നുകിൽ 99-ൽ നിന്ന് 3 കുറയ്ക്കുക, അല്ലെങ്കിൽ 97-ൽ നിന്ന് 1 കുറയ്ക്കുക. രണ്ട് കേസിലും നമുക്ക് കിട്ടുന്നത് 96 ആണ്. ഇത് നമ്മളുടെ റിസൾട്ടിന്റെ ആദ്യത്തെ പാർട്ടായി. ഇനി വലതുവശത്തുള്ള പാർട്ട് കൂടെ കിട്ടിയാൽ മതി. വലത്തെ വശത്ത് വരുന്ന ഡിജിറ്റ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ, ഇനി വലതുവശത്തുള്ള ഡിജിറ്റ്സ് നമുക്ക് കിട്ടണം. വലതുവശത്തുള്ള ഡിജിറ്റ്സ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ചോദിച്ചാൽ, വെർട്ടിക്കലായിട്ട് കൊടുത്തിരിക്കുന്ന ആ റെഡ് ലൈൻ ഉണ്ടല്ലോ, അതിന്റെ വലതുവശത്തുള്ള -1 നെയും -3 യെയും തമ്മിൽ ഗുണിക്കണം. രണ്ടിന്റെയും സിഗ്നേച്ചർ മൈനസ് ആണ്, അതുകൊണ്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. 1 × 3 എത്രയാണ്? 3 ആണ്. പക്ഷെ നമ്മൾ എഴുതുമ്പോ അവിടെ 3 എന്ന് മാത്രം എഴുതിയാൽ പോരാ, 3 എന്ന് മാത്രം എഴുതിയാൽ പോരാ, 0, 3 എന്ന് എഴുതണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബേസ് 100 ആണ്. അപ്പോ വലതുവശത്തെ പാർട്ടിൽ നമുക്ക് ടെൻസിന്റെ പൊസിഷനും യൂണിറ്റ് പൊസിഷനും ഉണ്ടാകണം. രണ്ട് ഡിജിറ്റ് അവിടെ ഉണ്ടാകണം. ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ 100ന്റെ പവർ വെച്ച് ചെയ്യുന്ന കേസിൽ, അല്ലെ 100നെ ബേസ് ആയിട്ട് ചെയ്യുന്ന കേസിൽ
നമുക്ക് വലതുവശത്ത് രണ്ട് ഡിജിറ്റ്സ് വേണം. രണ്ട് ഡിജിറ്റ്സ് വരാവൂ, രണ്ട് ഡിജിറ്റ്സ് വേണം, അതോടൊപ്പം രണ്ട് ഡിജിറ്റ്സ് വരാവൂ. ഓക്കെ, അപ്പൊ നമ്മുടെ റിസൾട്ട് സ്ക്രീനിലുണ്ട് 9603, 99 × 97 എന്ന് പറഞ്ഞാൽ 9603 എന്നാണ്, 9603 എന്നാണ് അതിന്റെ റിസൾട്ട്. ഓക്കെ, നമുക്ക് മറ്റൊരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. നേരത്തെ കണ്ടത് 100 ചെറിയ നമ്പേഴ്സ് ആയിരുന്നു, ഇപ്പോൾ 100 ഉയർന്ന നമ്പറുകളാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. ആദ്യം ചെയ്യണം, വെർട്ടിക്കലായിട്ടൊരു ലൈൻ വരയ്ക്കുക, അതിനുശേഷം ഇടതുവശത്ത് തന്നിരിക്കുന്ന നമ്പറുകൾ രണ്ടും എഴുതുക, താഴെത്താഴെ എഴുതുക 103, 105. ഇനി എന്ത് ചെയ്യണം, ആ റെഡ് ലൈനിന്റെ വലതുവശത്ത് 100 നിന്നുള്ള ഡിഫറൻസ്, ഇത് 100 ഉയർന്ന നമ്പേഴ്സ് ആണ്. അപ്പോ ആദ്യത്തെ കേസിൽ 3, രണ്ടാമത്തെ കേസിൽ 5, രണ്ട് നമ്പറുകൾ അവിടെ എഴുതുക. 100 ഉയർന്ന നമ്പർ ആയതുകൊണ്ട് അവിടെ നെഗറ്റീവ് സിമ്പിൾ വരുന്നില്ല. നേരത്തെ നെഗറ്റീവ് സിമ്പിൾ വന്നത് 100 ചെറിയ നമ്പർ ആയതുകൊണ്ടാണ്. അപ്പൊ ഇത് പോസിറ്റീവ് സിഗ്നേച്ചർ തന്നെയാണ്, 3 ഉം 5 അവിടെ എഴുതി. ഇനി എന്ത് ചെയ്യണം, ഇനിയും നേരത്തെ പറഞ്ഞതുപോലെ ക്രോസ് ആയിട്ട് ആഡ് ചെയ്യണം. ഒന്നുകിൽ 105 3 ആഡ് ചെയ്യണം, അല്ലെങ്കിൽ 103 5 ആഡ് ചെയ്യണം. രണ്ട് സന്ദർഭങ്ങളിലും നമുക്ക് കിട്ടുന്ന വാല്യൂ 108 തന്നെ ആയിരിക്കും, 108 തന്നെ ആയിരിക്കും. 103 5 ആഡ് ചെയ്യുമ്പോഴും 105 3 ആഡ് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നത് 108 തന്നെ ആയിരിക്കും. ഇനി വലതുവശത്ത് വരേണ്ട ഡിജിറ്റ്സ് ഏതൊക്കെയാണ് നോക്കിയാൽ മതി. നമ്മുടെ റിസൾട്ടിന്റെ ആദ്യ പാർട്ട് റെഡി ആയി കഴിഞ്ഞു. ഇനി വലതുവശത്ത് വരുന്നത് 3 ഉം 5 ആണ്, അവയെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, എത്ര കിട്ടും, 15 കിട്ടും. സോ നമ്മുടെ ഫൈനൽ റിസൾട്ട് സ്ക്രീനിൽ ഉണ്ട്, 10815. അതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. 103 × 105 = 10,815. ഇനി മറ്റൊരു നമ്പർ കൂടെ നോക്കുക, 120 × 130. എങ്ങനെ വേണം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വെർട്ടിക്കലായിട്ട് ലൈൻ വരയ്ക്കുക, അതിന്റെ ഇടതുവശത്ത് 120 ഉം 130 എഴുതുക, വലതുവശത്ത് 100 നിന്നുള്ള ഡിഫറൻസ് എത്രയാണ്, 120, 230 അവ എഴുതി ചേർക്കുക. ഇനി എന്ത് ചെയ്യണം, ക്രോസ് ആയിട്ട് ആഡ് ചെയ്യണം. 120 30 ആഡ് ചെയ്യുക, അല്ലെങ്കിൽ 130 20 ആഡ് ചെയ്യുക. രണ്ട് കേസിൽ നമുക്ക് കിട്ടുന്നത് 150 ആണ്, ഇടതുവശത്ത് ആദ്യത്തെ പാർട്ടിൽ 150 എന്ന് കിട്ടി, റിസൾട്ടിന്റെ ആദ്യത്തെ പാർട്ട് കിട്ടിക്കഴിഞ്ഞു. ഇനിയും വലതുവശത്തുള്ള അല്ലെങ്കിൽ ലാസ്റ്റ് പാർട്ട് മാത്രം നമുക്ക് കിട്ടിയാൽ മതി. അതേതൊക്കെയാണ്, 20 ഉം 30 ഉം തമ്മിൽ ഗുണിക്കുന്നതാണ്, 20 ഉം 30 ഉം തമ്മിൽ ഗുണിക്കുന്നതാണ്, എന്താണ്, 600. അപ്പൊ റിസൾട്ട് ഇത് ശരിയല്ല. നേരത്തെ പറഞ്ഞു നമ്മൾ 100 ബേസ് ചെയ്താണ് ഇത് ചെയ്യുന്നത്, അതുകൊണ്ട് വലതുവശത്ത് പാർട്ടിൽ രണ്ട് ഡിജിറ്റ്സ് വന്നിരിക്കണം, രണ്ട് ഡിജിറ്റ്സേ വരാവൂ. ഇവിടെ ഇപ്പൊ എത്ര ഡിജിറ്റ്സ് വന്നു, 3 ഡിജിറ്റ്സ് വന്നു. അതുകൊണ്ടാണ് 6 ഞാൻ റെഡ് ലൈനിൽ കാണിച്ചത്, റെഡ് കളറിൽ കാണിച്ചത്. 6 അവിടെ എഴുതാൻ പറ്റില്ല, 6 പൊസിഷൻ നമ്മൾ മാറ്റണം. 6 എങ്ങോട്ട് കൊണ്ടുവരണം, ആ ഹൺഡ്രഡ്സിന്റെ പൊസിഷനിലേക്ക് കൊണ്ടുവരണം. 150 ചേർത്ത് 6 കൂടെ കൊണ്ടുവരണം. അപ്പൊ 6 നമ്മൾ തൽക്കാലം ഇങ്ങോട്ട് മാറ്റുന്നു, 150 6 കൂടെ ആഡ് ചെയ്യുന്നു. അപ്പൊ എന്ത് വരും, 156 എന്ന് ലെഫ്റ്റ് സൈഡിൽ വരും. റൈറ്റ് സൈഡിൽ എന്തേ ഉള്ളൂ, ഇനി 00 മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ആൻസർ ഇതാണ്, 15,600 എന്നുള്ളതാണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. മറ്റൊരു എക്സാമ്പിൾ, 996 × 997. ഇവിടെ 1000 ബേസ് ചെയ്താണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക, തന്നിരിക്കുന്ന നമ്പറുകൾ ലെഫ്റ്റ് സൈഡിൽ എഴുതുക, 996, 997. റൈറ്റ് സൈഡിൽ 1000 ഡിഫറൻസ് എഴുതുക, -4 ആണ് ആദ്യത്തെ കേസിൽ, രണ്ടാമത്തെ കേസിൽ 997 കേസിൽ -3. ഇനി എന്ത് ചെയ്യണം, നമുക്കവിടെ ക്രോസ് ആയിട്ട് അഡീഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ നടത്തണം. അപ്പൊ 996 ഉം 3 തമ്മിലുള്ള ഡിഫറൻസ് നോക്കണം, 997 ഉം 4 തമ്മിലുള്ള ഡിഫറൻസ് നോക്കണം. രണ്ട് കേസിലും ആൻസർ എന്ന് പറയുന്നത് 993 ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് പാർട്ട് കിട്ടി. ഇനി റൈറ്റ് സൈഡിലുള്ള പാർട്ട് എന്താണ്, റൈറ്റ് സൈഡിലുള്ള പാർട്ട് എന്താണ്, -4 × -3. അത് 2 മൈനസ് ആണ് സിഗ്നേച്ചർ എന്നുള്ളത് കൊണ്ട് റിസൾട്ടിൽ പോസിറ്റീവ് സിഗ്നേച്ചർ ആയിരിക്കും. 12 ആണ് അവിടെ വരുന്ന റിസൾട്ട്. പക്ഷേ ഇത് 1000 ബേസ് ചെയ്താണ് ചെയ്യുന്നത്, അതുകൊണ്ട് വലതുവശത്തെ പാർട്ടിൽ 3 ഡിജിറ്റ്സ് വരണം. അപ്പോ 12 എന്നതും മാത്രം എഴുതിയ പോരാ, 0
12 എന്ന് തന്നെ എഴുതണം. 012 ആയിരത്തിനെ ബേസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ വലത്തെ പാർട്ടിൽ മൂന്ന് ഡിജിറ്റ്സ് ഉണ്ടാകണം, മൂന്ന് ഡിജിറ്റ്സ് ഉണ്ടായിരിക്കണം, മൂന്ന് ഡിജിറ്റ്സ് ഉണ്ടാകാവൂ. ഓക്കെ, അപ്പൊ ഇതേപോലെയുള്ള കുറച്ച് നമ്പറുകൾ നിങ്ങൾ ഒന്ന് പേപ്പറിൽ എഴുതി മൾട്ടിപ്ലൈ ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടു കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ, പ്രയോജനപ്പെട്ടുവെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരോട് ഇതൊന്ന് പറഞ്ഞു കൊടുക്കാനും ശ്രമിക്കുക. അവധിക്കാലം നമുക്ക് പ്രയോജനപ്പെടുത്താനും കഴിഞ്ഞ ഇനി വരുന്ന കുറെ ദിവസങ്ങളിൽ നമുക്ക് ഇത്തരം ചില ടിപ്സ് ഒന്ന് എഴുതിയെടുത്ത് പഠിച്ചു വെക്കാനും നമ്മുടെ ബ്രെയിൻ ഒന്ന് ഡെവലപ്പ് ചെയ്യാനും അവസരം ഒരുക്കി കൊടുക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.